ഇരിക്കുന്നുവെന്ന് കരുതുന്നു. വെൽക്കം ടു സുഷീസ് ഹെൽത്തി കിച്ചൺ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റെസിപ്പി വളരെ ഈസി ആയിട്ടുള്ള നമ്മളുടെ കടല മെഴുക്ക് വരട്ടി. കടല മെഴുക്ക് വരട്ടിയൊക്കെ എല്ലാവരും ഉണ്ടാക്കാറുണ്ടോ എന്നെനിക്കറിയില്ല. നമ്മൾ സാധാരണ കടല കറി വെക്കാറുണ്ട്, കടല ഡ്രൈ ആയിട്ട് വെക്കാറുണ്ട്. ഇപ്പോൾ എല്ലാവരും കടല മെഴുക്ക് വരട്ടി ഉണ്ടാക്കാറുണ്ട്, കടല തോരനും ഉണ്ടാക്കാറുണ്ട്. നമ്മളുടെ ഒക്കെ വീടുകളിൽ ഇപ്പം ഈ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഈസിയായിട്ട് അവൈലബിൾ ഉള്ള ഒന്നാണ് കടല, അല്ലെങ്കിൽ ചന. അതിൻ്റെ കാരണം നമുക്കിപ്പം വീടുകളിൽ എല്ലാവർക്കും കിറ്റ് കിട്ടുന്നുണ്ട്. കിറ്റ് കിട്ടുമ്പം എല്ലായിടത്തും എല്ലാ മാസവും കിട്ടുന്ന ആ കിറ്റ് ഒന്നിച്ച് യൂസ് ചെയ്യാറില്ല. അപ്പം കടല ഒരു എക്സസ് ആയിട്ട് എല്ലാ വീടുകളിലും അവൈലബിൾ ആണല്ലേ. അപ്പം നമുക്ക് ആ കടല ഇരുന്ന് ഇങ്ങനെ പൂത്തു പോകാതെ അല്ലെ എടുത്ത് കളയാതെ എന്ത് ചെയ്യണമെന്ന് പലപ്പോഴും ആലോചിക്കാറുണ്ട് കുറേ കടലയായി കഴിയുമ്പോൾ. അപ്പം ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് കടല തോരനും കടല മെഴുക്ക് വരട്ടി. കടല മെഴുക്ക് വരട്ടി കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി, സ്പെഷ്യലി കുക്കിംഗ് ഒക്കെ ലേൺ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കടല ഒരു 7 to 8 മണിക്കൂർ വരെ വെള്ളത്തിൽ സോക്ക് ചെയ്യുക, കുതിർത്ത് വെക്കുക. ഇത് കഴിഞ്ഞൊരു 6-7 പ്രാവശ്യം നല്ലതുപോലെ ഒന്ന് ഞെവിടി കഴുകി എടുക്കുക. കാരണം ഇത് എവിടെയൊക്കെ കിടന്നിട്ട് വരുന്നതാണോ നമുക്കറിയില്ല, റേഷനൊക്കെ കിട്ടുന്നതാകുമ്പോൾ കുറേ അഴുക്ക് കാണും. ഇത് ഒരു കുക്കർ എടുക്കുക, അതിലോട്ട് ഈ കടല നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. കടലയ്ക്ക് മുകളിൽ നിൽക്കണം വെള്ളം. ഇനി നമുക്കിത് ഒരു 3 വിസിൽസ് ഹൈ ഫ്ലെയിമിൽ, അത് കഴിഞ്ഞിട്ട് ഒരു 3 to 4 വിസിൽസ് മീഡിയം ഫ്ലെയിമിൽ. ഇത് വെന്ത് അളിഞ്ഞു പോകരുത്, സാധാരണ കറിക്കുണ്ടാക്കുന്നത് പോലെ വേകണം, പക്ഷേ ഒത്തിരി അങ്ങ് മാഷാക്കണ്ട. ഓക്കെ, അപ്പോൾ നമ്മളുടെ കടല ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ഓവറായിട്ട് വെന്തിട്ടില്ല, എന്നാലും നല്ലതുപോലെ വെന്തു വെന്തിട്ടുണ്ട്, പക്ഷേ ഓവറായിട്ട് വെന്തിട്ടില്ല. ഞാൻ കുറച്ച് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 10-12 ചുമന്നുള്ളി എടുക്കാം. നാട്ടിൽ ചുമന്നുള്ളിക്ക് ഭയങ്കര വിലയാണ്, കൂടുതൽ എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുത്തോളൂ, ഒരു 10 രൂപ തന്നെ എടുത്തോളൂ. 8-10 വെളുത്തുള്ളി അല്ലി, ഒരു 5 or 6 എരിവുള്ള മുളക്, കശ്മീരി ചില്ലി അല്ല ഇത്, നമ്മളുടെ എരിവുള്ള മുളകാണ്. അപ്പോൾ നമുക്കിതൊന്ന് നല്ലതുപോലെ ചതച്ചെടുക്കണം. അത് അമ്മിക്കല്ലിൽ വേണേലും ചതച്ചെടുക്കാം, മിക്സർ ഗ്രൈൻഡറിലിട്ടൊന്ന് നമുക്ക് മിക്സർ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ആ ഇടിക്കുന്ന ഇത് വെച്ചിട്ട് അതിനകത്താണേലും നമുക്ക് ഇടിച്ചെടുക്കാം. ഞാനിവിടെ ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്, ചീനിച്ചട്ടി നല്ലതുപോലെ ചൂടായി കിടക്കുകയാണ്. അപ്പോൾ അതിലോട്ട് നമുക്കൊരു 2 or 3 tablespoons വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. നമ്മൾ ഈ ചുമന്നുള്ളി, വറ്റൽ മുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തു. ഞാൻ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്താണ് എടുത്തത്. ഇവിടെ ഒരു കാര്യം പറയാൻ വിട്ടു ഫ്രണ്ട്സ്, വെളുത്തുള്ളി കഴിക്കാൻ പറ്റാത്തവർ, അല്ലെങ്കിൽ വെളുത്തുള്ളി ഇഷ്ടമല്ലാത്തവർ, വെളുത്തുള്ളി ആഡ് ചെയ്യാതെ ചുമന്നുള്ളി മുളകും മാത്രം ചതച്ചെടുത്താലും മതി. ഓക്കെ, എണ്ണ ചൂടായി അതിലോട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. ഒരാളിപ്പം കരിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കുക, ഫ്രഷ് കരിവേപ്പില. പിന്നെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, ഇതിലോട്ട് 1/4 teaspoon മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കുക. 1/4 teaspoon, ഒരുപാട് വേണ്ട കേട്ടോ, ചെറിയ കളറിന് വേണ്ടിയാണ് ഇത്. ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, മഞ്ഞൾ ആഡ് ചെയ്യുന്നത് ഓപ്ഷണലാണ്, വെളുത്തുള്ളി ആഡ് ചെയ്യുന്നത് ഓപ്ഷണലാണ്. വെളുത്തുള്ളി പിന്നെ കടലയ്ക്കാകുമ്പോൾ വെളുത്തുള്ളി വേണമല്ലോ മെഴുക്ക് വരട്ടിക്ക് കടലയ്ക്കാകുമ്പോൾ, അപ്പോൾ ആ ഒരു ടേസ്റ്റ് നല്ലതായിട്ട് തരും. അതിൽ മഞ്ഞളിൻ്റെയും പച്ചമണം ഒന്ന് മാറും. 1 minute ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്കിനി ഇതിലോട്ട് നമ്മളുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല, ഞാൻ ഉപ്പ് ചേർത്താണ് കടല വേവിച്ചത്. നിങ്ങൾ ഉപ്പ് ചേർത്തല്ല കടല വേവിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരല്പം ഉപ്പ് കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഫ്ലെയിം അല്പം മീഡിയം ആക്കിക്കോളൂ. ഇതൊന്ന് മിക്സ് ചെയ്യുക. നമുക്ക് ഇതുപോലെ തന്നെ ഫ്രണ്ട്സ് കടല തോരനും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് തേങ്ങ ആഡ് ചെയ്യും, വെളുത്തുള്ളിയും ചുവന്നുള്ളിയും അല്പം കുറച്ച് ആഡ് ചെയ്യും എന്നേയുള്ളൂ. കുറച്ച് തേങ്ങയും മഞ്ഞളും അല്പം മുളകുപൊടിയും കൂടെ, ജീരകം കുടച്ചതച്ചത് ആഡ് ചെയ്ത് നമുക്ക് തോരനും ആക്കാം. ഓക്കെ, ഒരല്പം ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ഒരല്പം ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. 1 minute അല്ലെ 2 minute കൂടുമ്പോൾ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക, ഒന്ന് ചിക്കി കൊടുക്കുക. ഒരു 6 to 7 minute
low to medium flame stir fry 6 to 7 minutes kadalam mezhukuvarati ivide ready aayittundu okay oru 7 to 8 minute aayippam idinu mollota namakku oru just 1 teaspoon പച്ച വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുക്കുക ജസ്റ്റ് ഒരു 1 ടീസ്പൂൺ അതെന്തിനെന്ന് വെച്ചാൽ ആ ഒരു വെളിച്ചെണ്ണയുടെ മണം ഒന്ന് നമുക്ക് എടുത്തറിയി നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഒന്ന് രണ്ട് കറിവേപ്പിലയും കൂടെ ഫ്രഷ് ഇട്ട് കൊടുക്കുക ഇനി ഇത് ഒരു 2 മിനിറ്റ് നേരത്തേക്കൊന്ന് അടച്ചു വെക്കുക ഫ്ലെയിം ഓഫ് ചെയ്യുക ഇത് നമുക്ക് ചോറിന്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ബെസ്റ്റ് സൈഡ് ഡിഷ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ അടിപൊളി ടേസ്റ്റി ഡെലീഷ്യസ് കടല മെഴുക്കുവരട്ടി ഇഷ്ടമായി എന്ന് കരുതുന്നു എത്ര ഈസിയാണ് ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് അല്ലേ അങ്ങനെ ഹെൽത്തിയാണ് ഇത് രാവിലെ നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പുട്ടിനാണേലും എടുക്കാം പൂരിക്കാണേലും എടുക്കാം ചപ്പാത്തിക്കാണേലും എടുക്കാം ഹേ ഫ്രണ്ട്സ് ഹോപ്പ് എവരി വൺ ലൈക്സ് ടുഡേസ് വെരി ഈസി സിമ്പിൾ ചിക്ക് പീസ് സ്റ്റിർ ഫ്രൈ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് കീപ് ഷെയറിങ് കീപ് സബ്സ്ക്രൈബിങ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് പ്ലീസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പലരും വീഡിയോസ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് അപ്പം നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ അല്ലെ സബ്സ്ക്രിപ്ഷൻസ് വ്യൂസ് ആണ് ആവശ്യം അപ്പം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കൺ കൂടി വരും സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് അതുകൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും അതുപോലെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയുടെ സ്ഥാനത്ത് ധനിയ ലീഫ് അല്ലെങ്കിൽ നമ്മളുടെ കോറിയന്തർ ലീവ്സ് ആഡ് ചെയ്യാവുന്നതാണ് ഓക്കെ അടുത്ത ഒരു അടിപൊളി റെസിപ്പിയുമായി വരുന്നത് വരെ ടിൽ ദെൻ ടേക്ക് കെയർ ബൈ ബൈ താങ്ക് യു ഈറ്റ് ഹെൽത്തി സ്റ്റേ ഹെൽത്തി